നമസ്കാരം. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ രാജ്യ തലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇതിനോടകം തന്നെ പല സംഭവ പരമ്പരകളും അരങ്ങേറിയിട്ടുമുണ്ട്. പക്ഷേ ഈ കർഷക സമരത്തെ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം രണ്ടാം കർഷക സമരം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ രണ്ടാം കർഷക സമരത്തിൽ ചില പ്രധാനപ്പെട്ട ആളുകൾ മിസ്സിംഗ് ആണ് എന്ന് എടുത്തു പറയേണ്ടി വരും. നമുക്കറിയാം 2020-21 കർഷക പ്രതിഷേധത്തിൽ പ്രധാനപ്പെട്ട നേതാവായ സമയത്ത് ഏറ്റവും അധികം മാധ്യമങ്ങളുമായി സംസാരിച്ചതും മറ്റും രാകേഷ് ടിക്കായത്ത് എന്ന നേതാവായിരുന്നു. പക്ഷേ ഈ രണ്ടാം കർഷക സമരത്തിൽ രാകേഷ് ടിക്കായത്തിന്റെ പൊടി പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. രാകേഷ് ടിക്കായത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് പ്രസിദ്ധരായ കർഷക നേതാക്കൾ ഖൽബീർ സിംഗ്, രാജേവാലും, ജോഗീന്ദർ സിംഗ്, ഉഗ്രഹജനും, ദർശജൻ പാൽ, ഗുൽനാം സിംഗ്, ചാരുണി തുടങ്ങി പഞ്ചാബിൽ വലിയ സ്വാധീനമുള്ള ഒരു കർഷക നേതാവ് പോലും ഈ രണ്ടാം കർഷക സമരത്തിൽ എത്തിയിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. നമുക്കറിയാം കഴിഞ്ഞ തവണ കർഷകർക്ക് വേണ്ടി സംസാരിച്ചത്, കർഷകരുടെ ശബ്ദമായി മാറിയതൊക്കെ രാകേഷ് ടിക്കായത്തും ഈ പറഞ്ഞ നേതാക്കളുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർ രണ്ടാം കർഷക സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ദേശീയ മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ രണ്ട് പ്രധാന കർഷക സംഘടനകളാണ് ഇപ്പോൾ ഈ നടക്കുന്ന കർഷക സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് ജഗജീത് സിംഗ് ദല്ലേവാളിന്റെ നേതൃത്വത്തിലുള്ള BKU ആണ്, മറ്റൊന്ന് സർവൻ സിംഗ് പന്ത്യർ നയിക്കുന്ന കിസാൻ മസ്ദൂർ മോർച്ചയാണ്. എന്തായാലും രാകേഷ് ടിക്കായത്ത് എന്തുകൊണ്ട് ഈ സമരമുഖത്തില്ല എന്നതിന് ചില അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്, കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സർക്കാരുമായി രാകേഷ് ടിക്കായത്ത് ഒത്തുകളിച്ചു എന്നാണ് കർഷക നേതാക്കൾ പറയുന്നത്. മാത്രമല്ല സമരജീവി എന്നൊക്കെ പരിഹാസപൂർവ്വം മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ച രാകേഷ് ടിക്കായത്തിന് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന കാര്യവും പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയൊക്കെ അദ്ദേഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുകയും ചെയ്തിരുന്നു. കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് രാകേഷ് ടിക്കായത്ത് ആ സമയത്ത് തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതെന്ന ബോധ്യം കർഷകർക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ രണ്ടാം തവണത്തെ സമരത്തിൽ ഇല്ലാത്തത് എന്നും പറയപ്പെടുന്നു. എന്തായാലും മറ്റൊരു അണ്ണാ ഹസാരെയോ കെജ്രിവാളോ ഒക്കെ ആയി മാറാനുള്ള ഈ രാകേഷ് ടിക്കായത്തിന്റെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്. ഇതിനിടയിൽ മലയാള മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്ത കേരളത്തിൽ നിന്നുള്ള കർഷക നേതാവ് പറഞ്ഞത് ടിക്കായത്ത് സർക്കാരുമായി രഹസ്യ ചർച്ച നടത്തി ഒത്തുകളിച്ചു എന്നൊക്കെയാണ്. എന്തായാലും സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിൽ ടിക്കായത്തിന്റെ അസാന്നിധ്യം ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിന് പിന്നിലുള്ള യഥാർത്ഥ പൊളിറ്റിക്സ് എന്ത് എന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.